ഈശോയിൽ ഏറ്റവും സഹോദരനെ നോമ്പിന്റെ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിക്കുകയാണ്. ആഴമേറിയ അനുതാപത്തിന്റെ മനസ്താപത്തിന്റെ പ്രാർത്ഥിച്ചതിന്റെ ചൈതന്യം എപ്രകാരമാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അത് ആ കുടുംബത്തിന് രക്ഷയുടെ അനുഭവമായിട്ട് മാറുന്നതെന്ന് സൂചിപ്പിക്കുന്ന സുവിശേഷത്തിലെ വളരെ മനോഹരമായ ഒരു രംഗമാണ് ഇന്ന് നമ്മൾ വായിച്ചു കേട്ടത്. ഈശോ സക്കയൂസിന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നു. ഈശോയുടെ സാന്നിധ്യം ആ വ്യക്തിയുടെ മാനസാന്തരത്തിന് കാരണമാവുകയും ആ കുടുംബം രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരികയും ചെയ്യുന്നതിനെ കുറിച്ച് വീട് വെഞ്ചരിപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അറിയാം, ഈശോയുടെ സക്കയൂസിന്റെ ഭവനത്തിലെ സാന്നിധ്യത്തെ കുറിച്ചാണ് സാധാരണഗതിയിൽ വീട് വെഞ്ചരിപ്പിന് നമ്മൾ പ്രാർത്ഥിക്കുന്ന സുവിശേഷം. ഇപ്പൊ നിന്ന് വ്യത്യസ്തമായ വായനകളൊക്കെ വായിക്കാറുണ്ട്. എങ്കിലും ഈ ദിവസങ്ങളില് വീട് വെഞ്ചരിപ്പിൽ വന്നപ്പോ, ഒരു വീട്ടിൽ വന്നപ്പോ, വീട്ടിൽ ചെന്നപ്പോ ആ വീട്ടിലെ ചേട്ടനോട് പറഞ്ഞു, അച്ഛൻ പ്രസംഗം പറയുമ്പോ അനുഭവങ്ങളൊക്കെ ചേർത്ത് പറയണം, എന്നാലേ അതൊക്കെ ഓർത്തിരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ പറയുന്നതൊന്നും ഓർത്തിരിക്കുകയില്ല എന്ന് കൊണ്ട് അനുഭവം ചേർത്ത് പറയാൻ പോവാണ്. വീട് വെഞ്ചരിപ്പുമായിട്ട് ബന്ധപ്പെട്ട അനുഭവമാണ്. ഞാന് ഇരട്ടിയാർ പള്ളിയില് ഒച്ചനായിരിക്കുന്ന സമയത്ത് ഒരു വീട് വെഞ്ചരിക്കാൻ പോയി. അപ്പൊ വീട് വെഞ്ചരിക്കുന്ന സമയത്ത് ക്രിയാലോ കൊച്ചന്മാരാണ്, ആദ്യത്തെ പള്ളിയാണ്, വളരെ ആവേശപൂർവ്വം കപ്പ്യാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരുപാട് ആനയം വെള്ളം ഒക്കെ ചെലവാകും കൊച്ചന്മാർക്ക്, കാരണം ഒത്തിരി തളിക്കും. അപ്പോ ഇങ്ങനെ വെഞ്ചരിച്ചിരുന്നു. അപ്പൊ ആ വീട്ടിന്റെ അടുക്കള ഇച്ചിരി താന്നാണ്, വാതിലിന് ഇച്ചിരി പൊക്കം കുറവുമാണ്. അപ്പൊ അങ്ങോട്ട് സാധാരണ പോലെ കടന്നുപോയി. പക്ഷെ തിരികെ കയറി പോന്നപ്പോ അടുക്കളയുടെ വാതിലിന്റെ കട്ടിൽപ്പടിയിൽ മുകളിലത്തെ കട്ടിലയുടെ മുകളില് അതില് ഒരു ആണി ഉണ്ടായിരുന്നു. ഈ ആണി അടിച്ച് താത്തി വെച്ചിരുന്നാണെങ്കിലും ആണിയുടെ മുട്ട് തള്ളി നിപ്പുണ്ടായിരുന്നു. അപ്പൊ കൃത്യം തല അതിലിടിച്ചു. തല ഇടിച്ചു എന്ന് മാത്രമല്ല, തല മുറിഞ്ഞു. അപ്പോ നമ്മളിങ്ങനെ വേദന ഉണ്ട്, പിന്നെ പുറത്ത് കാണിക്കാൻ പറ്റത്തില്ലാത്ത വിഷമിച്ച് നിൽക്കുമ്പോ ആ വീട്ടിലെ അമ്മ ചിരിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പൊ നമുക്ക് വേദന കൂടുതലും. അപ്പോ ചിരിച്ചുകൊണ്ട് പറയുകയാണ്, സുനീഷന്റെ തല അവിടെ ഇടിച്ചതായിരുന്നു അച്ഛാ എന്ന് പറഞ്ഞാൽ, എനിക്ക് രണ്ടു വർഷം മുമ്പ് കൊച്ചനായിരുന്ന ആളാണ് സുനീഷച്ചൻ. അപ്പോ അതങ്ങനെ കടന്നുപോയി. രണ്ടു വർഷം കഴിഞ്ഞ് ഞാന് എന്റെ രണ്ടു വർഷം ജൂനിയർ ആയിട്ടുള്ള സിജു അച്ഛൻ ചിലപ്പോ മാവടിപ്പള്ളിയിലാണ് ഇരിക്കുന്നത്. അപ്പൊ അച്ഛനെ കണ്ടപ്പോ പറഞ്ഞു, അച്ഛാ അച്ഛന്റെ തല എവിടെയാണ് ഇടിച്ചത്? അവന് എന്റെയും തല ഇടിച്ചായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, അവര് പറഞ്ഞില്ലേ എന്റെ തല ഇടിച്ച? അവരും പറഞ്ഞു പലരുടെയും പല അച്ഛന്മാരുടെ തല ഇടിച്ചിട്ടുണ്ട് എന്ന്. സ്നേഹത ജോലി വീട് വെഞ്ചരിപ്പ് ദൈവത്തിന്റെ സാന്നിധ്യവും അവിടുത്തെ കൃപയും വെളിപ്പെടുന്ന അവസരങ്ങളാണ്. ഇവിടെ ഈശോ ഒരു വീട്ടിലേക്ക് കടന്നിരിക്കുകയാണ്. സക്കയൂസിന് രണ്ട് കുറവുകളാണ് ഉള്ളത്. ഒന്ന് ശാരീരികമായ കുറവാണ്, ഒരു പൊക്കം കുറവാണ്. രണ്ടാമത്തേത്, അവനെ ചുങ്കക്കാരനായതുകൊണ്ട് അവൻ സമൂഹത്തിൽ അല്ലെങ്കിൽ അന്നത്തെ യഹൂദ പശ്ചാത്തലത്തിൽ അവനെ ഒരു പാപിയായിട്ടാണ് കരുതിയിരുന്നത്. അതായത് ആത്മീയമായ കുറവ് അവനുണ്ടായിരുന്നു. ശാരീരികമായ കുറവിനെ പരിഹരിക്കാൻ വേണ്ടിയാണ് അവൻ ഈശോയെ കാണാൻ ആ കൂട്ടത്തിൽ നിന്ന് ഓടി മരത്തിൽ കയറിയിരിക്കുന്നത്. അതുപോലെ ആത്മീയമായ അവന്റെ കുറവ് ഈശോ ആ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ പരിഹരിക്കപ്പെടുകയാണ്. കാരണം ഈശോയുടെ സ്നേഹ സാന്നിധ്യമാണ് ഒരു മാനസാന്തര അനുഭവത്തിലേക്ക് നയിക്കുന്നത്. സുവിശേഷങ്ങളിൽ ഈശോ സക്കയൂസിനോട് നീ ചുങ്കക്കാരനാണ്, നീ അനുദമിക്കണമെന്നൊന്നും പറയുന്നില്ല, മറിച്ച് ഈശോ അവിടെ പോയി അവനോടൊപ്പമായിരുന്നപ്പോ, ഈശോ കടന്നു ചെന്നപ്പോ, അവൻ ഈശോയുടെ സ്നേഹം അനുഭവിച്ചപ്പോ അവന് മനസ് അനുദമിക്കാതിരിക്കാനാവുമായിരുന്നില്ല. സ്നേഹനിവരെ, നമ്മുടെ ജീവിതത്തിലും ചില കുറവുകളൊക്കെ ഉണ്ട്. ചില കുറവുകൾ നമുക്ക് മാറ്റാൻ പറ്റുന്നതല്ല. ഇപ്പൊ ശാരീരികമായുള്ള കുറവോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബ പശ്ചാത്തലമോ അല്ലെങ്കിൽ നമ്മുടെ ചില സാമ്പത്തിക അവസ്ഥകളോ അല്ലെങ്കിൽ മാറ്റുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. അതുപോലെ ചിലത് നമുക്ക് മാറ്റാൻ പറ്റുന്നതാണ്. അത് നമ്മുടെ ആത്മീയ ജീവിതമാണ് നമുക്ക് മാറ്റാൻ പറ്റുന്നത്. നമ്മുടെ പാപ ശീലങ്ങൾ, നമ്മുടെ ദുശീലങ്ങൾ, നമ്മുടെ തഴക്ക ദോഷങ്ങൾ, ഇതൊക്കെ നമുക്ക് മാറ്റാൻ പറ്റുന്ന കാര്യമാണ്. അതായത് നോമ്പുകാലം മാറ്റാൻ പറ്റാത്തവയെ അംഗീകരിക്കുന്നതും മാറ്റാൻ പറ്റുന്നവയെ മാറ്റുന്നതുമായ കാലഘട്ടമാണ്. നമ്മുടെ ജീവിതം
Kita akan